പൊന്നേ, അന്ന് മാർക്കറ്റിലെ നമ്മുടെ പൊന്നമ്പലത്തെ അടിച്ച, അതും ഉങ്ങളുടെ കണ്ണു മുന്നാടിയെ വെച്ച്. അപ്പുറം ഉങ്ങളെ എതിർത്ത് സംസാരിച്ചു. അവ ഇങ്ങളെ ബഹുമാനിക്കയില്ല, ഭയപ്പെടുക മാറ്റും. അണ്ണ അന്ന് അടിക്കാതെ സുമ്മാ വിട്ടതിനാലെ അവനുടെ ധൈര്യം കൂടി പോച്ചു. ഇല്ലേനാ ഏം പൊണ്ടാട്ടെ, എൻ മുന്നാടിയെ വെച്ച് സൈറ്റടിപ്പനാ? അവൻ എനിക്ക് സവാൽ വിടണ, ഉങ്ങൾക്ക് താൻ സവാൽ വിട്ട. അറുമുഖന്റെ റൈറ്റ് ഹാൻഡ് എൻ പൊണ്ടാട്ടിയെ അവൻ അപ്പടി സൈറ്റടിച്ചാ അവൻ ഉങ്ങളെ പറ്റി എന്നാ നനച്ചിരക്ക? നീങ്ക വേസ്റ്റ്, ഇതൊക്കെ ലായക്കില്ലാത്ത ആള് എന്നല്ലേ. ഇനി അവനെ വിടക്കൂടാതണ്ണ, വിട്ടിട്ടാ അവൻ ഉങ്ക മങ്കാവ കൂടി. എന്നടാ സുബ്ര, സുബ്രഹ്മണ്യം സത്യം, ഞാൻ ചൊല്ലുന്നത് ഉണ്മ ഉണ്മയെന്ന സത്യണ്ണ. അവൻ നല്ല ഉയർമാർക്ക്, നല്ല സുഖപ്പായർക്ക്, അപ്പൊ പെണ്ണുങ്ങളെ എപ്പടി കുറ്റം പറയും? നമ്മൾ ലോറിയിൽ ലോഡേറ്റി പോണ വരുമ്പോ രണ്ടു മൂന്ന് മാസാവും. നമ്മുടെ വീട്ടിലെ പെമ്പിള്ളയെല്ലാം തനിയെ തന്നെ ഇരിപ്പാങ്ക. അണ്ണാ അവൻ പേയണ്ണാ, കാമപ്പേ. അവനാലെ എത്ര പെമ്പിള്ളേരുടെ വാഴ്ക്ക പോകുമോ എന്തോ. എല്ലാ സംഘർഷങ്ങളെയും ഒത്തിരി കരുത്തോടെ നേരിട്ടവള ഈ ഊർമിള. എന്നാ ഇത്, ഇപ്പോഴത്തെ ഈ തകർച്ച? ഞാൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയോ? ഏതാണ് തെറ്റ്, ഏതാണ് ശരി, എന്താണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? ഊർമിളെ, എന്താ ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാന ഉത്തരവാദി ഒരാളാണ്, അത് ഊർമിള എന്ന നീയല്ലേ? ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീയല്ലേ സ്വന്തം ചോര കുഞ്ഞിനെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റിയ ക്രൂരകൃത്യം ചെയ്തത്? ശരിയാണ്, പക്ഷേ ആ സമയത്തെ അവസ്ഥ എന്തായിരുന്നു? ഏതാണ്ട് ഒരു വർഷം മുമ്പ് അർജുനെ ബിസിനസ് പാർട്ട്നേഴ്സ് തട്ടിക്കൊണ്ടുപോയി അവനെ കൊല്ലാൻ ശ്രമിച്ചു. എല്ലാവരും പരിഭ്രാന്തിയിലായിരുന്നല്ലോ. കൂടെ അർജുനെ തേടിയിറങ്ങിയ പൂർണ്ണ ഗർഭിണിയായ അമൃതയും കാണാതായി. എല്ലാ അന്വേഷണങ്ങൾക്കും ഫലമുണ്ടായില്ല. അങ്ങനെയാ ദേവത്തൂരിന്റെ സഹായം തേടിയത്.
ഈ പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഈ കാലഘട്ടത്തിന് ഇത് ചേരുന്നതാണോ? പ്രപഞ്ചം ഉള്ളിടത്തോളം ഈ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ദേശായി കുടുംബം തലമുറകളായി വിശ്വാസം എന്ന അടിസ്ഥാന തത്വം അംഗീകരിച്ചാണ് ജീവിക്കുന്നത്. ഞാനായിട്ട് അതിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതെ, പക്ഷേ നിന്റെ വിശ്വാസം അത് കുടുംബത്തെയും ബിസിനസ്സിനെയും തകർക്കില്ലേ? ഒരിക്കലും ഇല്ല. അന്ന് അർജുൻ ജീവനും മരണത്തിനിടയില് ആരും അറിയാതെ ICU കിടന്ന സമയം, അന്ന് അമൃത അർദ്ധരാത്രിയില് പെരുവഴിയിൽ പ്രസവിച്ച് രക്തം വാർന്ന് മരണത്തോടും മല്ലടിക്കുമ്പോ മേവത്തൂരിന്റെ പ്രവചനം ഞാൻ ഓർത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ പ്രവചനം ഞാൻ അനുസരിച്ചു. അവിടെ എന്റെ രക്തത്തെ മുഖത്തോട് മുഖം കാണണമെന്നും നെഞ്ചൂട് ചേർത്ത് പിടിക്കണമെന്നുള്ള സ്വാർത്ഥതയല്ല എന്നെ നയിച്ചത്, മറിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എന്റെ മക്കളുടെ ആയുസ്, അതായിരുന്നു പ്രധാനം. നാഗപ്പനെ പോലെയുള്ള ഒരു അധമനെ കുട്ടിയുടെ ജീവൻ ഏൽപ്പിച്ചതോ? മറ്റൊരു ആശ്രയവും മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് പാതിരാത്രിയിൽ മറ്റെന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? മൂന്നാമതൊരാളായിട്ട് എന്റെ മുന്നിൽ അയാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കൊടുക്കേണ്ടി വന്നു. സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ഓരോരോ ന്യായീകരണങ്ങൾ നിരത്തി രക്ഷപ്പെടുകയാണ് നീ. അർജുനും അമൃതയും കുഞ്ഞിനെയും കൊണ്ട് നാട് വിട്ടു. അതിന്റെ തുടർച്ചയായി ഓഫീസ് കാര്യങ്ങൾ താറുമാറായി. എല്ലാത്തിന്റെയും കാരണം നീ തന്നെയാണ്. ഓഫീസിന്റെ ഈ തകർച്ചയിൽ അർജുനും കൂടി പങ്കുണ്ട്. അവന്റെ ശാഠ്യം, മുൻകോപം, എടുത്തുചാട്ടം അത് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. അവന്റെ വ്യക്തിത്വത്തിന്റെ ചില പ്രശ്നങ്ങൾ, ഒരു അമ്മ എന്ന നിലയിൽ മകന്റെ സ്വഭാവ രൂപീകരണത്തിൽ എനിക്കും പങ്കുണ്ട്. അപ്പോ അർജുനാണോ എല്ലാത്തിനും കാരണക്കാരൻ? അല്ല, മനസ്സിന്റെ സമനില തെറ്റി അമൃത ജീവിക്കുന്നത് കണ്ടിട്ട് ഒന്നും പൊട്ടിക്കറിയാൻ പോലും കഴിയാതിരുന്ന ഒരു അമ്മയാണ് ഞാൻ. എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. നിസ്സഹായയായി പോയ ഒരു മുത്തശ്ശി കൂടിയാണ് ഞാൻ. ഇതിനെല്ലാം ഉപരിയായി ഞാൻ ദേശായി കുടുംബത്തിന്റെ മരുമകളാണ്. ഒരു കാവൽ മാലാഖയെ പോലെ, നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെ ഞാൻ ഈ വീടിന് കാവല് നിൽക്ക. സ്വയം കത്തിയമർന്നു പോയാലും നീ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല.
എന്തായി അഭിഷേക് കിരണിന്റെ കാര്യം? മിടുക്കൻ തന്നെയാ കിരൺ. ചില കാര്യങ്ങളിൽ അത്ര പരിചയം പോരാ, എങ്കിലും അയാൾ എത്തിയാൽ നിന്റെ ഭാരം കുറയും. കിരൺ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമാ. അതെന്താ, കിരൺ ദേശായ് ഗ്രൂപ്പിൽ അതും നല്ലൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്നാണോ? അയാൾ എന്താ പറയുന്നത്? അത് കിരണുമായിട്ട് ഞാൻ ഇക്കാര്യം സംസാരിച്ചില്ല. പിന്നെ എന്താ അഭിഷേക്, ഇത് പ്രധാനപ്പെട്ട ഒരു മാറ്റർ ഇത്തരത്തിലാണോ കൈകാര്യം ചെയ്യുന്നത്? കിരണിന്റെ കാര്യം അഞ്ജലിയുമായിട്ടാ സംസാരിച്ചത്. എന്നാ അവള് കൃത്യമായിട്ട് ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. താല്പര്യക്കുറവുണ്ടോ എന്നൊരു സംശയം. കിരണിന്റെ കാര്യം അഞ്ജലിയുമായിട്ടാ സംസാരിച്ചത്. എന്നാ അവള് കൃത്യമായിട്ട് ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. താല്പര്യക്കുറവുണ്ടോ എന്നൊരു സംശയം. ഡാഡി, അമ്മയുടെ ഒരു കസിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ മിസ്റ്റർ വിശ്വനാഥൻ? മധുവിന്റെ കസിൻ എന്നൊരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കാനാവില്ല. അയാളുടെ ബയോഡേറ്റ നമുക്ക് നോക്കാം. Abhishek, see this? മിസ്റ്റർ വിശ്വനാഥിന്റെ ബയോഡേറ്റ ഗംഭീരമായിരിക്കുന്നു. ഏറെക്കുറെ 15 വിദേശ കമ്പനികളിൽ വർക്ക് ചെയ്തിരിക്കുന്നു. ബിസിനസ് എക്സിക്യൂട്ടീവ് ആയിട്ട് മാത്രമല്ല, 10 രാജ്യങ്ങളിൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സെമിനാറുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഡാഡി, ഈ മുംബൈ 2 കക്ഷിക്ക് അമേരിക്കൻ കമ്പനിയിലും ഖത്തറിലും ഒക്കെ വർഷങ്ങളോളം ജോലി ചെയ്ത് പരിചയമുണ്ട്. ഓഹോ, പിന്നെ അമ്മയുടെ കസിൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങളിൽ നമുക്കൊരു ഹെൽപ്പായി മാറും. ഒരു 6 കോൺട്രാക്ട്. ഏട്ടന് പകരം ഒരാളില്ല, എങ്കിലും ഈ അവസ്ഥയിൽ ഇദ്ദേഹം നമുക്കൊരു തണല് തന്നെ ആകുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്റെ പ്രതീക്ഷ തെറ്റാതിരിക്കട്ടെ. എന്തായാലും വിശ്വനാഥനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ തയ്യാറാക്കണം. സൈൻ ചെയ്ത് ഇന്ന് തന്നെ മെയിൽ ചെയ്യാം. അർജുന് പകരം അർജുൻ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അവൻ തന്നെയായിരുന്നു വരേണ്ടിയിരുന്നത്. ഇരിപ്പ് കണ്ടില്ലേ, ഒരമ്മയും മോള്. കൃഷ്ണ,
നല്ലതിന് വേണ്ടി ചെറിയ ചെറിയ കള്ളത്തരം ഒക്കെ ആവാന്ന് നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. ആ ഒരു വാക്ക എന്റെ ശക്തി. കൃഷ്ണ എന്നെ കൈവിടരുത്. എന്റെ ഗുരുവായൂരപ്പ. അഭിഷേകേ, അഭിഷേക്, ദാ വരുന്നോളേ. ആ അഭിഷേക്, എന്തൊരു കൃത്യത. എന്തെങ്കിലും ഒന്നിനെ സ്വന്തം ഭാര്യ വിളിക്കുമ്പോ മാത്രം ഒന്നിനു സമയമില്ല. മറ്റുള്ളവരെ അമ്പലത്തിൽ കൊണ്ടുപോകാനും കല്യാണത്തിന് കൊണ്ടുപോകാനും ഒക്കെ എന്തൊരു ഉത്സാഹം. അതെ, എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ സമയത്ത് അമ്മയുടെ ചിന്തകൾ കൂടി കുഞ്ഞിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ആ അഭിഷേകേ, നമുക്ക് ഉടനെ ഇറങ്ങണം. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ എത്തണം. ചെല്ല് ചെല്ല്. ഏത് അമ്പലത്തിൽ പോയിട്ട് എത്ര കൂടോത്രം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അല്ല, ഇതെവിടേക്ക് ഈ കാലത്ത്? മോനെ അഭിഷേകേ, ഇപ്പം വലുത് കഴിച്ചായിരുന്നു? കുഞ്ഞുണ്ടാവാനിരിക്കുന്ന ഈ സമയത്ത് പട്ടിണി കിടക്കരുത്. പ്രഗ്നൻസി വർഷക്കല്ലേ ആന്റി, എനിക്കല്ലല്ലോ. അതുകൊണ്ട് ഇവളുടെ കാര്യങ്ങളാണ് ആന്റി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് പിന്നെ, കുഞ്ഞിന്റെ അച്ഛനും നല്ല ആരോഗ്യം വേണ്ടേ. ആ സാധാരണ എല്ലാവരും അമ്മയുടെ കാര്യം മാത്രമേ ശ്രദ്ധിക്കൂ, എന്നാ അത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. എന്താ ഊർമിള ദേവി? എന്തോ, എനിക്കതിനെ കുറിച്ച് അത്ര ജ്ഞാനമില്ല മായാവതി. അല്ല ഊർമിള ദേവി, ഇത് എവിടേക്കാ? ക്ഷേത്രത്തിലേക്ക് പോന്നു. ഇന്നത്തെ പ്രാർത്ഥന ഒരിക്കലും തിരിച്ചു വരാത്തവർക്ക് വേണ്ടിയാണോ? മോനെ അഭിഷേകേ, ജനിക്കാൻ പോകുന്ന നമ്മുടെ ആൺകുട്ടിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. വരാൻ പോകുന്നതേ ദേശായി കുടുംബത്തിന്റെ കാരണവരാ, അനന്തര അവകാശി. ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. ആന്റി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ.
അത് പോരെ. അത് മതി. ഞാനേ എല്ലാപ്പോഴും മോന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിനിങ്ങനെ കെട്ടി ഒരുങ്ങി അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങണമെന്നൊന്നും ഇല്ല. നല്ല മനസ്സുള്ളവര് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. മായാവതി, നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും കൊണ്ട് ഊർമിളയെ അളക്കാൻ വരരുത്. ഓ, അതിൻ്റെയൊക്കെ അറിവ് നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ ഇനി 100 ജന്മം കാത്തിരിക്കേണ്ടി വരും. വാഭിഷേകേ, അതെ വല്ല കാര്യമുണ്ടായിരുന്നോ? ഇതിപ്പോ വടി കൊടുത്ത് അടി മേടിച്ചതുപോലെ ആയില്ലേ? അങ്ങനെയൊന്നും നീ പറയണ്ട. ഇതിപ്പോ അങ്ങ്, അതെന്താമ്മേ? ഒന്നുമില്ല. അല്ല, കയ്യിലെന്താ ചുരുട്ടി പിടിച്ച് വെച്ചേക്കുന്ന? എന്താമ്മേ ഇത്? അതൊന്നുമില്ല. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. പിന്നെ ചില ഒളിച്ച് കളികളൊക്കെ വലിയ വലിയ കള്ളങ്ങൾ പുറത്ത് ചാടിക്കാനാ. നീ ഇപ്പൊ അത്ര അറിഞ്ഞാ മതി. ആ